ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭഗ ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. മേഘനാദവധം. രാഘവന്മാരും മഹാകപിവീരരും ശോകമകന്ന് തെളിഞ്ഞു വാഴും വിധവും. അങ്ങനെ ഔഷധത്തിൻ്റെ മഹാത്മ്യം കൊണ്ട് എല്ലാവരും പൂർവാധികം ഊർജസ്വലരായിട്ട് ഇരുന്നു. മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനയനും അംഗദനും. സുഗ്രീവനും അംഗദനും മർക്കടന്മാരോട് ഇപ്രകാരം പറഞ്ഞു, തഥാ നിൽക്കരുതാരും പുറത്തിനി. അതായത് അങ്ങ് ദൂരെ പരന്നു കിടക്കുകയായിരുന്നു വാനരന്മാർ. അവരോട് പറഞ്ഞു, എല്ലാവരും അകത്ത് കടക്കുക, വാനരൊക്കെ കടക്ക, മുറിക്ക മതിലുകൾ, മതിലുകളൊക്കെ ഇനി മുറിച്ചു കളയൂ. വൈക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും, എല്ലാ ഗൃഹങ്ങളിലും തീ വെക്കുക. വൃക്ഷങ്ങളൊക്കെ മുറിക്ക, എല്ലാ വൃക്ഷങ്ങളും മുറിച്ചു കളയുക. തെരുതരേ കൂപ തടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ, കിണറുകളും തടാകങ്ങളും കിടങ്ങുകളും ഒക്കെ നികത്തിക്കളയുക. ഗോപുരദ്വാരാവധി നിരത്തിയിടുക, എല്ലാം കോട്ടമതിലൊക്കെ അടച്ചു കളയുക. മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരർ ഉൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ. മിക്കവാറും നിശാചരും മരിച്ചു കഴിഞ്ഞു, ഇനിയും ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വെന്തു പൊറാഞ്ഞാൽ, കാരണം ഇനി അവിടെയുള്ള എല്ലാ ഗൃഹങ്ങൾക്കും തീ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഉള്ളിൽ നിന്ന് ഉള്ളിലിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വെന്ത് പൊറാഞ്ഞാൽ, വെന്ത് തുടങ്ങുമ്പോൾ പുറപ്പെടും. അപ്പോൾ തന്നെ അന്തകൻ വീട്ടിനയക്കാം അനുക്ഷണം, ഉടനെ തന്നെ കൊന്നുകളഞ്ഞേക്കണം എന്നത് കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ട് ചെന്നു തെരുതരെ വെച്ചു തുടങ്ങിനാർ. എല്ലാ വീടുകൾക്കും തീ വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാസാദ ഗോപുര ഹർമ്മ്യ ഗേഹങ്ങളും, കാസീസം എന്നാൽ കറുത്തീയം, കാഞ്ചനം സ്വർണം, രൂപ്യം വെള്ളി, താമ്രം ചെമ്പ്, ആയുധശാലകൾ, ആഭരണങ്ങളും ആയതനങ്ങളും, വിശാലമായിട്ടുള്ള കാര്യഗൃഹങ്ങൾ, അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കായിട്ട് പ്രത്യേകം പ്രത്യേകം ഓരോ ശാലകളുണ്ട്. ഇതൊക്കെ തന്നെ മജ്ജനശാലയും വാരണവൃന്ദവും, ആനകളുടെ കൂട്ടം, വാജി സമൂഹം, കുതിരകളുടെ കൂട്ടം, തേരുകളും വെന്തു വെന്തു വീണിയിടുന്നു. സ്വർഗലോകത്തോളം എത്തി ദഹനനും. അങ്ങനെ ആ പാവകൻ അഗ്നി അങ്ങ് സ്വർഗലോകത്തെത്തുന്നത് പോലെ ആയി. ശക്രനോടങ്ങ് അറിയിപ്പാൻ, ഇന്ദ്രനോട്, ഇവിടെ ഇതാ തീ വെച്ച് എല്ലാം നശിപ്പിക്കുകയാണ് എന്ന് ഇന്ദ്രനോട് പറയാൻ എന്നതുപോലെ, അനാകുലം, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഞങ്ങളിതാ ഇവിടെ തീ വെച്ച് നശിപ്പിക്കുന്നു എന്ന് പറയാൻ എന്നതുപോലെ തീ ആളിക്കത്തുകയാണ്. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. മാരുതി കുറേയൊക്കെ ചുട്ട് വെണ്ണീറാക്കിയിട്ടാണ് പോയത്, ബാക്കി മുഴുവനും ഇപ്പോൾ വെന്തു വെണ്ണീറായി. രാത്രീഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞും മാർത്തി മുഴുത്തു തെരുതരെ ചാകയും. മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ, സൂര്യവംശത്തിൽ പിറന്ന ശ്രീരാമചന്ദ്രൻ പൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും, ഗോത്രാരിജിത്തും ഇന്ദ്രജിത്തും ജയിച്ചതും എത്രയും പാർത്തോളം അത്ഭുതമെന്ന് പറയുകയും, ഇതിനു മുൻപ് ഇന്ദ്രജിത്ത് ജയിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇതാ നേരെ തിരിഞ്ഞിരിക്കുന്നു. രാത്രീഞ്ചരന്മാർ നിലവിളി ഘോഷവും, രാത്രീഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും, വാനരന്മാർ നിന്നലറുന്ന ഘോഷവും, മാനവേന്ദ്രൻ ധനുർജ്യാനാഥ ഘോഷം, ശ്രീരാമചന്ദ്രൻ്റെ ധനുസ് ഞാണുലി, ധനുസിൻ്റെ ആ ഞാണുലി ഘോഷവും, ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും, ദീനത പൂണ്ട തുരകങ്ങൾ, കുതിരകൾ നാദവും, ഇങ്ങനെ ആകപ്പാടെ ഒരു ബഹളമയമായി തീർന്നു. സന്തതം തിങ്ങി മുഴങ്ങി ചമഞ്ഞിതു ചിന്തമുഴുത്തു ദശാനന വീരനും. രാവണൻ ഒന്നും മനസ്സിലാകുന്നില്ല, ഇനി എന്തു വേണം. കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോട്,
ഇനി കുംഭകർണന്റെ മക്കൾ ബാക്കിയുണ്ട്, അതിൽ മൂത്തവനായ കുംഭനോടാശ് ആശു നീ പോകെന്ന് ചൊല്ലിനാൻ, നീ പോകൂ ഇനി യുദ്ധത്തിന് എന്ന് പറഞ്ഞു. അപ്പോൾ തമ്പിയായുള്ള നികുംഭനും അനുജനായ നികുംഭനും അന്നേരം മുമ്പിൽ ഞാൻ എന്ന് മുതിർന്ന് പുറപ്പെട്ടാൻ, ഞാൻ മുമ്പിൽ നടക്കാമെന്ന് പറഞ്ഞു. കമ്പനൻ താനും പ്രജംഘനും എത്രയും വമ്പുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും ഇങ്ങനെയുള്ള മറ്റ് രാക്ഷസ വീരന്മാരും വൻ പടയോടും പുറപ്പെട്ടു ചെന്നളവ് ഇമ്പം കലർന്നെടുത്താർ. അങ്ങനെ തങ്ങൾക്ക് വേണ്ടുന്ന ശത്രുക്കൾ വരുന്നത് കണ്ടപ്പോൾ ആവേശത്തോടുകൂടെ കപിവീരരും അവരോടടുത്തു. രാത്രിയിൽ ആർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതരേ ചാകയും, പിന്നെ സമയവും കാലവും ഒന്നും നോക്കാതെയുള്ള യുദ്ധമാണ്. അങ്ങനെ രാത്രിഞ്ചരന്മാരൊക്കെ ഒരുപാട് മരിച്ചു വീണു കൂർത്ത ശസ്ത്ര അസ്ത്രങ്ങൾ കൊണ്ട് കവികളും. ഇതേപോലെ തിരിച്ച് വാനരന്മാരും മരിക്കുന്നുണ്ട്. ഗാത്രങ്ങൾ ഭേദിച്ച് ശരീരമൊക്കെ മുറിഞ്ഞ് ധാത്രിയിൽ വീഴുകയും ഭൂമിയിൽ വീഴുകയും ഏറ്റുപിടിച്ചും അടിച്ചും ഇടിച്ചും അങ്ങേറ്റം കടിച്ചും പൊട്ടിച്ചും പരസ്പരം ചീറ്റം മുഴുത്ത് പറിച്ചു മരാമരം വൃക്ഷങ്ങളൊക്കെ പിഴുതെറിഞ്ഞിട്ടൊക്കെയാണ് യുദ്ധം ചെയ്യുന്നത്. തോറ്റുപോകായെന്ന് ചൊല്ലിയെടുക്കുകയും ഇനി തോൽക്കരുത് എന്ന് പറഞ്ഞ് അവരാവേശം കൊള്ളിക്കുകയും വാനര രാക്ഷസന്മാർ പൊരുതാർ അഭിമാനം നടിച്ചും ത്യജിച്ചും കളയപരം. അഭിമാനം വിട്ടുകളയുന്നില്ല, അതുകൊണ്ട് തന്നെ സ്വന്തം ശരീരം വിടേണ്ടി വരുന്നു. നാലഞ്ച് നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി പുക്കിതേറ്റ രക്ഷോകണം. ഒരുപാട് നേരം ആ യുദ്ധം തുടർന്നു. കൂടുതലും രാക്ഷസന്മാരാണ് മരിച്ചത്. കമ്പനൻ വൻപോടടുത്താനത് നേരം അമ്പുകൊണ്ടേറ്റം അകന്നു കവികളും. കമ്പനൻ വന്നപ്പോൾ കവികൾ കുറച്ചു നേരം പുറകോട്ടു മാറി. കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത ജംഭാരിനന്ദന പുത്രനും കോപിച്ചു. എന്നാൽ ഇവരിങ്ങനെ പിന്മാറുന്നത് കണ്ടിട്ട് ജംഭാരിനന്ദന പുത്രനായിട്ടുള്ള അങ്കദൻ കോപിച്ചു. കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നങ്ങടുത്താൻ പ്രജംഘനും, പിന്നെ പ്രജംഘം വന്നു. യൂപാക്ഷനും തഥാ ശോണിത നേത്രനും കോപിച്ചടുത്താർ അതു നേരം അങ്കദൻ കൗണവന്മാർ മൂവരോടും ആ രാക്ഷസന്മാർ മൂവരോടും പൊരുതതിക്ഷീണനായി മൂന്ന് പേരോടും ഒറ്റയ്ക്ക് പൊരുതിയതിനാൽ ക്ഷീണിച്ചു വന്നിതു ബാലിതനയനും. മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം, പെട്ടെന്ന് തന്നെ ഇത് കണ്ടിട്ട് മൈന്ദനും വിവിധനും അവിടെ എത്തി വന്നടുത്താർ അതു നേരം കൊന്നാൻ പ്രജംഘനെ താരേയനും, താരേയനായിട്ടുള്ള അങ്കദൻ പ്രജംഘനെ കൊന്നു. അധ പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലനായിട്ടുള്ള വിവിധൻ കൊന്നിതു ശോണിത നേത്രനെയും, ശോണിത നേത്രനെ വിവിധൻ കൊന്നു. മൈന്ദനും യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ. നക്തഞ്ചരവരന്മാരവർ നാലുപേരും വന്ന അവർ നാലുപേരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭൻ അണഞ്ഞു. കുംഭകർണന്റെ മകനായ കുംഭൻ വന്നു ശരം പൊഴിച്ചിടിനാൻ. വമ്പരാം വാനരന്മാരൊക്കെ മണ്ടിനർ. അപ്പോൾ വാനരന്മാർ പുറകോട്ടു പോയി. സുഗ്രീവനും തേരിലമ്മാർ ചാടി വീൺ ഉഗ്രതയോടവൻ വിൽ കളഞ്ഞിടിനാർ. ആ കുംഭന്റെ വില്ല് കളഞ്ഞു. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്ത് കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ധിയിൽ. മുഷ്ടിയുദ്ധം, സുഗ്രീവനും കുംഭനും തമ്മിൽ മുഷ്ടിയുദ്ധം ചെയ്തിട്ട് സുഗ്രീവൻ എടുത്തൊരൊറ്റ ഏറുകൊടുത്തു, നേരെ പോയി സമുദ്രത്തിൽ വീണു. വാരാനിധിയും കലക്കി മറിച്ചതി ഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. എന്നാൽ ഒന്നും സംഭവിക്കാതെ ആ സമുദ്രത്തിൻ്റെ സമുദ്രജലമൊക്കെ ഇളക്കി മറിച്ചിട്ട് തിരിച്ച് കരകയറി വന്നു കുംഭൻ. സൂര്യാത്മജനും അതു കണ്ട് കോപിച്ചു സൂര്യാത്മജാലയത്തിന് അയച്ചിടിനാൻ. ഉടനെ തന്നെ വീണ്ടും മുഷ്ടിയുദ്ധം ചെയ്തിട്ട് ആ കുംഭനെ കൊന്നു. സൂര്യാത്മജാലയം, സൂര്യൻ്റെ മകൻ യമന്റെ ആലയം കാലപുരി. അങ്ങനെ കുംഭൻ വധിക്കപ്പെട്ടു. സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ തൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ പരിഘവുമായുടൻ ഇരുമ്പുലക്കയും എടുത്ത് സംഹാരരുദ്രനെപ്പോലെ രണാജിരെ സിംഹനാദം ചെയ്തടുത്താൻ അതു നേരം സുഗ്രീവനെ പിന്നിലാക്കി വാദാത്മജൻ ഹനുമാൻ മുന്നിൽ വന്ന് ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ. മാരുതി മാറിലടിച്ച നികുംഭനും പാരിൽ നുറുങ്ങി വീണു തത്പരിഘവും.
ഹനുമാന്റെ മാറിൽ നികുംഭൻ ആ ഇരുമ്പുലക്കെ അടിച്ചപ്പോൾ ആ ഇരുമ്പുലക്ക പൊടിയായി തീർന്നു എന്നാണ്, നുറുങ്ങി വീണു. ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാൻ അതിക്രുദ്ധനായൊരു ജഗത് പ്രാണപുത്രനും. അങ്ങനെ നികുംഭന്റെ ശിരസ് പറിച്ചെടുത്ത് ഒരൊറ്റ ഏറ് വെച്ചു കൊടുത്തു. പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ, കൂടെ തുടർന്നടുത്താർ കപിവീരരും. അപ്പോൾ കപിവീരർ വീണ്ടും മുന്നോട്ട് വന്നു. ലങ്കയിൽ പുക്കടച്ചാർ അവരും ചെന്ന് ലങ്കേശനോട് അറിയിച്ചാരവസ്ഥകൾ. ഓടിപ്പോയിട്ട് വാതിലൊക്കെ അടച്ചു പൂട്ടിയിട്ട് ബാക്കി വന്ന രാക്ഷസന്മാർ രാവണനോട് കാര്യങ്ങൾ പറഞ്ഞു. കുംഭാദികൾ മരിച്ച ഒരു ഉദന്തം ആ വാർത്ത കേട്ട് ജംഭാരിവൈരിയും രാവണൻ ഭീതി പൂണ്ടിയിടിനാൻ. പിന്നെ ഖരാത്മജൻ, ഖരൻ, ദൂഷണൻ, തൃശിരാക്കൾ ഇവർ കാട്ടിൽ വെച്ച് മരണപ്പെട്ടിരുന്നു. ആ ഖരന്റെ മകനായിട്ടുള്ള മകരാക്ഷനോട് അന്യൂന കോപേന, ഒട്ടും ചോരാത്ത കോപത്താൽ ചൊന്നാൻ ദശാനനൻ പറഞ്ഞു, ചെന്ന് നീ രാമാദികളെ ജയിച്ചിങ്ങ് വന്നിടുക എന്ന നേരം മകരാക്ഷനും തന്നെ സൈന്യസമേതം പുറപ്പെട്ടു. സന്നാഹമോടുമടുത്തുരണാങ്കണെ പന്നകതുല്യങ്ങളായ ശരങ്ങളെ, പന്നകം സർപ്പം, സർപ്പതുല്യമായിട്ടുള്ള ശരങ്ങളെ, വന്ധികീലാകാരമായിട്ട് അഗ്നി ജ്വാല പോലെയാണ് അങ്ങനെ ആ ശരങ്ങൾ വരുന്നത്. ശരങ്ങൾ ചുരിഞ്ഞിടിനാൻ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ, വാനരർക്ക് പിന്നെ അവിടെ നിൽക്കക്കള്ളി ഇല്ലാതായി. ചെന്ന് അഭയം തരികെന്ന് രാമാന്തികയെ നിന്ന് പറഞ്ഞത് കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നില്ലെന്നണഞ്ഞ് ബാണങ്ങൾ തൂകിയിടിനാൻ. വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട്, വില്ലാളികളിൽ ഏറ്റവും സാമർഥ്യമുള്ള ആ മകരാക്ഷൻ തന്നോട്, അതാണ് വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നില്ലെന്നണഞ്ഞ് നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് ബാണങ്ങൾ തൂകിയിടിനാൻ ശ്രീരാമചന്ദ്രൻ. ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാക്ഷനും, ഭിന്നമായി ശരീരം കമലാക്ഷനും. ശ്രീരാമചന്ദ്രന്റെ ശരീരവും കുറച്ച് മുറിഞ്ഞു. അന്യോന്യമൊപ്പം പൊരുതു നിൽക്കും നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. ഖരാത്മജനും ഒന്ന് തളരാൻ തുടങ്ങി. അപ്പോൾ കൊടിയും കുടയും കുതിരയും തത്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താൻ എയ്തു രാഘവൻ. കുറച്ചുനേരം ആ ഖരാത്മജനായിട്ടുള്ള മകരാക്ഷൻ ഒന്ന് ക്ഷീണിച്ചപ്പോൾ ശ്രീരാമചന്ദ്രൻ അവൻ്റെ കൊടിയും കുടയും കുതിരയും തേരും എല്ലാം പൊടിപെടുത്താൻ ആകെ മുറിച്ചു കളഞ്ഞു, എല്ലാം നശിപ്പിച്ചു. എന്നിട്ട് സാരഥി തന്നെയും കൊന്നാൻ അതുനേരം. പാരിലമ്മാറ് ചാടി ശൂലവും കൊണ്ട് പാരമടുത്ത മകരാക്ഷനെ, അങ്ങനെ തേര് പോയപ്പോൾ ഭൂമിയിലേക്കിറങ്ങി. എന്നിട്ട് തൻ്റെ ശൂലവും കൊണ്ട് എറിയാൻ തുടങ്ങിയപ്പോൾ പാവകാസ്ത്രം കൊണ്ട് കണ്ഠവും ഛേദിച്ചു. ഭഗവാൻ ആഗ്നേയാസ്ത്രം കൊണ്ട് അവൻ്റെ കണ്ഠം ഛേദിച്ചു. ദേവകൾക്കാവത്തും ഒട്ടു തീർത്തിയിടിനാൻ. അങ്ങനെ ദേവന്മാർക്ക് സന്തോഷത്തെ കൊടുത്തു. രാവണിതാൻ അതറിഞ്ഞ് കോപിച്ചു വന്നേവരെയും പൊരുദാശു പുറത്താക്കി. രാവണനോട് അറിയിച്ചാൻ അതു കേട്ട് ദേവകുലാന്തകനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ. അപ്പൊ രാവണൻ ഇന്ദ്രജിത്ത് ഇതറിഞ്ഞിട്ട് ഓടി ലങ്കയിൽ പോയി അവിടെ രാവണന്റെ അടുത്തുള്ളവരോടൊക്കെ പുറത്തു പോകാൻ പറഞ്ഞു. എന്നിട്ട് കാര്യം അറിയിച്ചു, രാവണനാകട്ടെ ഈരേഴു ലോകവും നടുങ്ങുംപടി പരിചാരകന്മാരോട്. അങ്ങനെ അത്രയും തീവ്രമായിട്ട് അലറിക്കൊണ്ട് തൻ്റെ പരിചാരകന്മാരോടുകൂടെ യുദ്ധത്തിന് പുറപ്പെട്ടു. അപ്പോൾ അതുകണ്ടു മേഘനിനാഥനും തത് പാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൻ. എന്നാൽ ഇന്ദ്രജിത്ത് അച്ഛൻ്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, ഇപ്പോൾ അടിയൻ അരികളെ നിഗ്രഹിച്ച് ഞാൻ പോയി ശത്രുക്കളെ നിഗ്രഹിച്ച് അങ്ങയുടെ ഉൾപൂവിലുണ്ടായ, അങ്ങേക്കിപ്പോൾ ഉണ്ടായ സങ്കടം പോക്കുവൻ. അന്തപ്പുരം പുക്കിരുന്നരുളിയിടുക, സന്താപമുണ്ടാകരുതിതു കാരണം. അങ്ങ് കൊട്ടാരത്തിലിരിക്കൂ, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഇത്തം പറഞ്ഞ് പിതാവിനെ വന്ദിച്ച് വൃത്രാരിചിത്തും പുറപ്പെട്ടു പോരിനാൽ. യുദ്ധ ഉദ്യമം കണ്ട് സൗമിത്രി ചെന്ന് കാകുസ്ഥനോട് ഇത്തം ഉണർത്തിച്ചരുളിനാൻ. ഇന്ദ്രജിത്ത് വരുന്നത് കണ്ടിട്ട് സൗമിത്രി ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനോട് പോയി പറഞ്ഞു, നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കപിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങൾ എയ്തുടൻ അന്തം വരുത്തുന്നത് എത്ര നാളേക്ക് പൊറുക്കണം ഇങ്ങനെ?
ഈ ഇന്ദ്രജിത്ത് മറഞ്ഞു നിന്നിട്ട് നമുക്ക് നേരെ യുദ്ധം ചെയ്യുന്നത് ഒളിയം പെയ്യുകയാണ്. ഇത് എത്ര നാളിങ്ങനെ ക്ഷമിക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബ്രഹ്മാസ്ത്രമെയ്ത് നിശാചരന്മാർ കുലം ഉന്മൂലനാശം വരുത്തുക സത്വരം. ഇനി ഒട്ടും വൈകിക്കേണ്ട, ബ്രഹ്മാസ്ത്രം തന്നെ എയ്ത് അവരുടെയൊക്കെ കഥ കഴിക്കണം. സൗമിത്രി ചൊന്ന വാക്ക് ഇങ്ങനെ കേട്ടത് രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു. ആയോധനത്തിങ്കൽ ഓടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ച് നേരെ വരാത്തവരോടും ഭയം പൂണ്ട് പാദാന്തികെ വന്ന് വീഴുന്നവരോടും പൈതാമഹാസ്ത്രം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കരുതെടോ. ഇപ്പോ ലക്ഷ്മണൻ പറഞ്ഞത് ഇങ്ങനെ ഒളിയം പെയ്ത് നമ്മയൊക്കെ വധിക്കുന്നു, നമ്മുടെ ജീവഹാനി തന്നെ വരുത്തുന്ന അവനെ ഇനി വെച്ചേക്കണോ, അവനെതിരെ നമുക്ക് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞത് ആയോധനത്തിങ്കൽ ഓടുന്നവരോട്, പേടിച്ചോടുന്നവരോട്, അതുപോലെ ആയുധം പോയവരോട്, വിശേഷിച്ച് ഇനി നേരെ വരാതെ, അതെന്ത് എന്തിൻ്റെ പേരിലായാലും നേരെ വരാതെ യുദ്ധം ചെയ്യുന്നവരോട്, പിന്നെ ഭയം പൂണ്ട് പാദാന്തികെ വന്ന് ശരണാഗതി അടയുക, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് വരുന്നവരോടും ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ദ്രജിത്ത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ നമ്മൾ ധർമ്മം വിട്ട് കളിക്കരുത്. പാതകമുണ്ടാം അതല്ലായകിലേവനും, അല്ലെങ്കിൽ മഹാപാപമായിത്തീരും. ഞാൻ ഇവനോട് പോർ ചെയ്യുവൻ എല്ലാവരും ദീനദയന്നിയെ കണ്ടു നിന്നിടുവിൻ. നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഞാൻ നേരിട്ട് ഇവനോട് പോർ ചെയ്യുന്നതാണ് എന്നരുൾ ചെയ്ത് വില്ലും കുലച്ചന്തികെ സന്നദ്ധനായത് കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ച് കൽപ്പിച്ചു ലങ്കയിൽ പൂക്കു മായാസീതയെ തേരിൽ വച്ചുടൻ. എന്നാൽ രാവണന്റെ മകനായിട്ടുള്ള ഇന്ദ്രജിത്ത് ആ സമയത്ത് മറ്റൊരു മായാപ്രയോഗത്തിനാണ് തുനിയുന്നത്. അങ്ങനെ ലങ്കയിൽ പോയിട്ട് മായാസീതയെ പെട്ടെന്ന് അവരുടെ കണ്ണിൽ മായാസീത, സീതാദേവി ഈ ഇന്ദ്രജിത്തിൻ്റെ കൂടെ തേരിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവിടെ വെച്ചിട്ട് പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു. അപ്പൊ മുന്നിലുള്ള വാനരന്മാരാണ് ഇത് കാണുന്നത്. അവരൊക്കെ നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാസീതയെ കണ്ട് ദുഃഖിച്ചു. മാരുതി താനും പരവശനായതു, വാനരവീരരെല്ലാവരും കാണവേ ജാനകീദേവിയെ വെട്ടിനാ നിർദ്ദയം. അപ്പോൾ ഇന്ദ്രജിത്ത് സീതാദേവിയെ തൻ്റെ തേരിൽ വെച്ചു എന്ന് മാത്രമല്ല, ഇവരൊക്കെ കാണുകെ ദേവിയുടെ കഴുത്തറുക്കുന്നതായിട്ടൊക്കെ അവർക്ക് മുന്നിൽ ഒരു ഇന്ദ്രജാലം കാണിക്കുകയാണ്. ഇത് കണ്ടിട്ട് അയ്യോ വിഭോ രാമരാമായി വാവിട്ട് മയ്യൽ മിഴിയാൾ മുറവിളിച്ചിടിനാൾ. അങ്ങനെ സീതാദേവി കരയുന്നതായിട്ടും എല്ലാം ഇവർക്ക് തോന്നുകയാണ്. ചോരയും പാരിൽ പരന്നിതതു കണ്ട് മാരുതി ജാനകി എന്ന് തേറിയിടിനാൻ, ജാനകി തന്നെയാണ് എന്ന് വിശ്വസിച്ചു പോവുകയാണ്. അങ്ങനെ മാരുതി പറയുകയാണ്, ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിന്, ഇനി എന്തിനാണ് നമുക്ക് ഈ യുദ്ധം, ആപത്തിതിൽ പരം എന്തുള്ളത് ഈശ്വര, ഇനി എന്ത് വരാനാണ്, നാം ഇനി വാങ്ങുക, നമുക്കിനി യുദ്ധം മതിയാക്കാം. സീതാവധം, സീതയെ വധിച്ചു എന്ന കാര്യം മമ സ്വാമി തന്നോട് ഉണർത്തിപ്പാൻ കവികളെ വരൂ. നമുക്ക് എല്ലാവർക്കും ശ്രീരാമസ്വാമിയോട് കാര്യം പറയാം. ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ച് ശോകാതുരനായ മാരുതനന്ദനൻ, വാങ്ങിച്ചു എന്നാൽ പിൻവാങ്ങിപ്പിച്ചിട്ട് അവരെ മടക്കി കൊണ്ടുവന്നിട്ട് ഹനുമാൻ ചെല്ലുന്നത് കണ്ട് രാഘവനും തഥാ ചൊല്ലിനാൻ ജാംബവാൻ തന്നോട്. ഹനുമാൻ തിരിച്ചു വരികയാണ്. സാധാരണഗതിയിൽ ഹനുമാനാണ് ഏറ്റവും മുന്നിൽ പോകുന്നത്, ആ ഹനുമാനാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ ജാംബവാനോട് പരിഭ്രമിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ചോദിക്കുകയാണ്, മാരുതി എന്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നിതു, പോരിൽ പുറംതിരിഞ്ഞിടുമാറില്ലവൻ, അവൻ അങ്ങനെ പുറംതിരിഞ്ഞ് ഓടുന്നവനല്ലോ, ഇതെന്തു പറ്റി, നീ കൂടെ അങ്ങ് ചെന്നിടുക സത്വരം, നീ ഒന്ന് പോയി നോക്കൂ. ലോകേശനന്ദന, ബ്രഹ്മാവിന്റെ മകനായ ജാംബവാനെ പാർക്കരുതേതുമേ, ഇത് ഇങ്ങനെ ശരിയാവില്ല, അതുകൊണ്ട് വേഗം പോയി നോക്കൂ. ഇത്തമാകർണ്യ വിധിസുതനും ജാംബവാനും കപിസത്തമന്മാരുമായി ചെന്നു ലഘുതരം, പെട്ടെന്ന് തന്നെ പോയി അന്വേഷിച്ചു. എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ, എന്താണ് പിന്തിരിഞ്ഞു പോന്നത്, ബന്ധമെന്ത്,
ഇത് എന്താണ്, ഇതുമായിട്ട് എന്താണ് ബന്ധം, എന്തിനാണ് അങ്ങനെ വന്നത്, അങ്ങോട്ട് തന്നെ നടക്കുന്ന ഇനി മുന്നോട്ട് പോകൂ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ. ഹനുമാൻ പറഞ്ഞു, ഞാൻ ഇന്ന് പേടിച്ച് വാങ്ങിയിടുകയല്ല, ഞാൻ പേടിച്ച് വന്നതല്ല, ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്ന് ജഗത് സ്വാമിയോട് ഉണർത്തിക്കണം, ഒരു ദുരന്തം നടന്നിട്ടുണ്ട്, അത് ശ്രീരാമചന്ദ്രനോട് അറിയിക്കണം, പോരിക നീയും ഇങ്ങോട്ട്, നിങ്ങളും ഇങ്ങോട്ട് വരൂ എന്ന് ഉടൻ മാരുതി ചൊന്നത് കേട്ടവൻ താനുമായി ചെന്ന് തൊഴുതുണർത്തിച്ചിതു. ശ്രീരാമചന്ദ്രനോട് നേരെ പോയി പറയുകയാണ്, മൈഥിലി തന്നെ നാശവൃത്താന്തമേ പോരുമേ, മൈഥിലി ദേവിയെ ആ ഇന്ദ്രജിത്ത് വധിച്ചു എന്ന വിശേഷം നേരെ പോയി പറയുകയാണ്. ഭഗവാനാകട്ടെ എല്ലാം ലീലയാണ്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് ഭാര്യ മരിച്ചു എന്ന് കേട്ടാൽ അതുപോലെ തന്നെ ഭൂമിയിൽ വീണു മോഹിച്ചു രഘുത്തമൻ, ഉടനെ തന്നെ മോഹാലസ്യപ്പെട്ട് വീണു. സൗമിത്രിദാനും അന്നേരം തിരുമുടി ചെന്ന് മടിയിലെടുത്ത് ചേർത്തിയിടിനാൻ. ലക്ഷ്മണൻ ഭഗവാനെ തൻ്റെ മടിയിലിരുത്തി, മടിയിൽ കിടത്തി അങ്ങനെ വിഷമിക്കരുത് എന്നൊക്കെ പറയുകയാണ്. മന്നവൻ തൻ പദം അഞ്ജനാപുത്രനും, ശ്രീരാമചന്ദ്രൻ്റെ കാൽ ഹനുമാനും ഉത്സംഗസീം നീ ചേർത്താൻ അത് കണ്ട് നിസ്സപ്നരായൊക്കെ നിന്നു കവികളും. ബാക്കി എല്ലാ വാനരന്മാരും ഇനി ഒന്നും ചെയ്യാനില്ല എന്ന പോലെ അങ്ങനെ ഒരു പ്രതിമ കണക്കെ ആ വാനരന്മാരൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകൾ, ശ്രീരാമചന്ദ്രൻ്റെ ദുഃഖം ഇല്ലാതാക്കാനായിട്ടുള്ള ഓരോ വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. ലക്ഷ്മണൻ ആശ്വസിപ്പിക്കുകയാണ്, എന്തൊരു ഘോഷമുണ്ടായതെന്ന് ആത്മനി ചിന്തിച്ചവിടേക്ക് വന്നു വിഭീഷണൻ. അപ്പൊ വിഭീഷണൻ ഒന്നും മനസ്സിലാകുന്നില്ല, എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നു, യുദ്ധത്തിനാരും മുതിരാതെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നു. അങ്ങനെ വിഭീഷണൻ വന്ന് ചോദിക്കുകയാണ്, ഇതെന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു. ലക്ഷ്മണൻ പറഞ്ഞു, മാതരിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. മാതരിശ്വാവ് വായു, വായുവിൻ്റെ പുത്രനായ ഹനുമാൻ പറഞ്ഞതുപോലെ സീതാദേവിയെ കൊന്നുകളഞ്ഞു എന്നൊക്കെ പറഞ്ഞു. കൈയിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ. വിഭീഷണന് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ, അവർ കുരങ്ങന്മാർ, അവർക്ക് എന്തറിയാം ഭഗവാനെ. ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കൽ ആരുമുണ്ടായി വരാ, ഭഗവാനെ അങ്ങ് ഇത് വിശ്വസിച്ചുവോ, ഈ ലോകത്രയത്തിൽ ആർക്ക് സാധിക്കും സീതാദേവിയെ കൊല ചെയ്യാൻ. മായാ നിപുണനാം മേഘനിനാഥൻ, അവൻ മായ പ്രയോഗിക്കുന്നതിൽ അത്യന്തം സാമർഥ്യമുള്ളവനാണ്. അവൻ ഈ കാര്യം അനുഷ്ഠിച്ചത് എന്തിനെന്നാശുകേൾ, അവൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വേല ചെയ്തത്. ഞാൻ പറയാം, മർക്കടന്മാർ ചെന്ന് ഉപദ്രവിച്ചിടാതെ അവന് തക്കത്തിലാശു നിഗുംഭിലയിൽ ചെന്ന് പുക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായിക്കൊണ്ട് കണ്ട ഒരു ഉപായം അത്യദ്ഭുതം. അപ്പൊ വാനരന്മാരാണ് മുന്നിലുള്ളത്, ഇവരുടെ കണ്ണു വെട്ടിക്കണം, അപ്പൊ ഇവരെ കുറച്ചു നേരത്തേക്ക് നിശ്ചലരായി നിർത്തണം, അതായത് അങ്ങോട്ടേക്ക് പോവാതിരിക്കണം. അതിനു വേണ്ടി ഈ ഇന്ദ്രജിത്ത് നടത്തിയ ഒരു വേലയാണിത്, ഒരു മായാപ്രയോഗമാണിത് ഭഗവാനെ. അതുകൊണ്ട് ചെന്നിനി ഹോമം മുടക്കണം, എത്രയും പെട്ടെന്ന് ചെന്ന് അവൻ്റെ ആ ഹോമം മുടക്കണം, അല്ലായെങ്കിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ. ഈ ഹോമം അവൻ പൂർത്തിയാക്കിയാൽ പിന്നെ അവനെ വധിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് രാഘവ സ്വാമിൻ ജയ ജയ, മാനസ വ്യാകുലം തീർന്നെഴുന്നേൽക്കതയാ നിധേ. ലക്ഷ്മണനും അടിയനും, വിഭീഷണനാണ് പറയുന്നത്, ലക്ഷ്മണനും ഞാനും കപികുല മുഖ്യപ്രവരരുമായിട്ട് പോകണം, ഓർത്തു കാലം കളഞ്ഞിടരുതേതുമേ, യാത്രയക്കേണം, ഇനി ഒന്നും ചിന്തിക്കാനില്ല, ഞങ്ങളെ പോകാൻ അനുവദിക്കൂ എന്ന് വിഭീഷണൻ ചൊന്നത് കേട്ടളവ് ആലസ്യവും തീർന്നു. മന്നവൻ പോവാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്ത് നടന്ന സംഭവങ്ങളൊക്കെ ഇപ്പോഴാണ് ഭഗവാന് മനസ്സിലായി എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്നത്. അങ്ങനെ ധരിച്ച നേരത്ത് കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വിഭീഷണനെയും വാനരന്മാരെയും ചെന്ന്
ദശഗ്രീവൻ അന്തരൻ തന്നെയും കൊന്നുവരിക എന്ന് അനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോട് മഹാകപിസേനയും രക്ഷോപരനും നടന്നാരതുനേരം. മൈന്ദൻ, വിവിധൻ, സുഷേണൻ, നളൻ, നീലൻ, ഇന്ദ്രാത്മജാത്മജൻ, അംഗദൻ, കേസരി, താരനും, ശൂരൻ, വൃഷഭൻ, ശരഭൻ, വിനതനും, വീരൻ, പ്രമാധി, ശതബലി, ജാമ്പവാൻ, വാതാത്മജൻ, വേഗദർശി, വിശാലനും, ജ്യോതിർമുഖൻ, സുമുഖൻ, ബലിപുങ്കവൻ, ശ്വേതൻ, ദധിമുഖൻ, അഗ്നിമുഖൻ, ഗജൻ, മേതുരൻ, ധൂമ്രൻ, ഗവയൻ, ഗവാക്ഷനും, ഇങ്ങനെയുള്ള വാനര പ്രമുഖന്മാരും മറ്റും ഇത്യാദി ചൊല്ലുള്ള കവികളും പ്രശസ്തരായിട്ടുള്ള ആ കൂട്ടത്തിൽ ഏറ്റവും വീരശൂരപരാക്രമികളായ കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും ആവേശത്തോടെ അങ്ങനെ നടക്കുകയാണ്. മുമ്പിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്ന് നികുംഭിലപൊക്കു നിറഞ്ഞിതു. നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി. ഇന്ദ്രജിത്ത് നക്തഞ്ചരന്മാരെ തനിക്ക് ചുറ്റും കാവല് നിർത്തിയിട്ടാണ് ഹോമം തുടങ്ങിയത്. അപ്പോൾ ഈ വാനരന്മാർ കല്ലും മലയും മരവും എടുത്തുകൊണ്ട് എല്ലാവരുമായി അടുത്തു. കവികളും പിന്നെ ഏറു തുടങ്ങി. ഏറ്റുമേറും കൊണ്ട് വീണു തുടങ്ങിനാർ അറ്റമില്ലാതെ ഓരോ രാക്ഷസവീരരും. ആദ്യം ഈ കാവൽ നിൽക്കുന്ന രാക്ഷസരെ കൊല്ലാൻ തുടങ്ങി. ഇങ്ങനെയൊരു ബഹളം പുറത്ത് നടക്കുമ്പോൾ ഹോമം നടക്കില്ല എന്ന് ഇന്ദ്രജിത്തിന് മനസ്സിലായി. അതാണ് മുറ്റുകയില്ല ഹോമം, എനിക്ക് ഈ ഹോമം മുഴുമിപ്പിക്കാൻ പറ്റുകയില്ല. നമുക്കിങ്ങനെ പറ്റലരെ, ഇപ്പോഴുള്ള ശത്രുക്കളെ ചെറ്റകറ്റി ഇവിടെ നിന്ന് മാറ്റി ഒഴിഞ്ഞെന്ന്, അങ്ങനെ ഒഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഈ ഹോമം പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ എന്ന് കൽപ്പിച്ച് രാവണി ഇന്ദ്രജിത്ത് വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്ത് പോരിനടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടെടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്ത് നിർത്തിയിടിനാൻ. വന്നു നികുംഭിലയിൽ തറമേലേറി നിന്നു ദശാനന പുത്രനും അന്നേരം. അവിടെ യാഗശാലയിലുള്ള തറയുടെ മുകളിൽ വന്ന് നിന്നു. കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വിഭീഷണൻ ലക്ഷ്മണനോട് പറഞ്ഞു, വീരാ, കഴിഞ്ഞീല ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചത്ത് കണ്ടുകൂടാ ദൃഢം. ഹോമം കഴിയുന്നതുവരെ വെളിച്ചത്ത് വരാൻ പാടില്ല എന്നാണ് നിയമം. മാരുത നന്ദനൻ തന്നോട് കോപിച്ച് നേരിട്ട് വന്നത് കണ്ടതില്ലേ ഭവാൻ. എന്നാൽ ആ നിയമം ഇവൻ തെറ്റിച്ചിരിക്കുന്നു. ദാ ഹനുമാനോട് കോപിച്ച് അവൻ വെളിച്ചത്ത് വന്നിരിക്കുന്നു. അതിനർത്ഥം മൃത്യുസമയം അടുത്തിതിവനിന്നി, ഇന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ, ഇനി വെച്ച് താമസിപ്പിക്കരുത്, ഉടനെ തന്നെ വേണ്ടത് ചെയ്യുക. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്ത് സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ട് തിരിച്ച് ഇന്ദ്രജിത്തും തടുത്തു. ഇന്ദ്രജിത്തും അത്യർത്ഥ ശസ്ത്രങ്ങൾ എഴുതിയിടിനാൻ. നേരെ അതിന് കണക്കായിട്ടുള്ള അസ്ത്രങ്ങൾ എഴുത് രണ്ടുപേരും വലിയൊരു യുദ്ധം തന്നെ നടക്കുകയാണ്. അപ്പോൾ കഴുത്തിലെടുത്തു മരുത്സുതൻ ഉൽപ്പന്നമോദം കുമാരനെ. ഹനുമാൻ ലക്ഷ്മണനെ തൻ്റെ കഴുത്തിലെടുത്തു സാദരം. ലക്ഷ്മണ പാർശ്വയെ വിഭീഷണനെ കണ്ടു. ഈ സമയത്താണ് ലക്ഷ്മണന്റെ അടുത്തായിട്ട് വിഭീഷണനെ ശരിക്കും ഇന്ദ്രജിത്ത് കാണുന്നത്. തൽക്ഷണം ചൊന്നാൻ ദശാനന പുത്രനും. ഇന്ദ്രജിത്ത് പറയുകയാണ്, രാക്ഷസജാതിയിൽ വന്ന് പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ, എൻ്റെ ഇളയച്ഛനല്ലേ മമ, എൻ്റെ ഇളയച്ഛനാണ് നീ. എന്നിട്ടും പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ, നീ നിന്റെ കുലത്തെ തന്നെ ഒടുക്കുവാൻ ശത്രുജനത്തിന് ഭൃത്യനായിങ്ങനെ നിത്യവും വേല ചെയ്യുന്നത് ഓർത്തിയിടിനാൽ എത്രയും നന്ന് നന്നതേ ചൊല്ലാവും. നന്നായി, അതായത് നെഗറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ പറയുകയാണ്, നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്ക് പാർത്ത് കണ്ടോളം ഗതിയില്ല നിർണയം. അപ്പോൾ ഒരു ശാപം പോലെ പറയുകയാണ്, സ്വന്തം ഗോത്രത്തിന് നാശം സംഭവിക്കാൻ കൂടെ നിൽക്കുന്നവന് ഒരു ഗതിയും കിട്ടുകയില്ല, നോക്കിക്കോ എന്ന് ഒരു ശാപം പോലെ പറയുകയാണ്. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുദ്ധമതം. സ്വർഗലോകം തുടങ്ങിയ ഊർധ്വലോകങ്ങളിൽ പോകാൻ സന്തതികളാണ് സഹായിക്കേണ്ടത്, അല്ലെങ്കിൽ സന്തതികൾ ഇവർക്ക് വേണ്ടി, പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചാണ് മരിച്ചുപോയ പിതൃക്കൾ ഊർധ്വലോകങ്ങളിൽ എത്തുന്നത്. എന്നാൽ നീ ഇപ്പോൾ കുലനാശകനായിട്ടിരിക്കുകയാണ്.
ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാൻ ആസ്ഥയ, എന്തൊരു താല്പര്യമാണ് നിനക്ക്, അങ്ങനെ വേല ചെയ്യുന്നതും അത്ഭുതം തന്നെ എന്നത് കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ, നന്ന് നീയും നിൻ പിതാവും അറിയുക, നീ ശരിയാണ്, ആരാണ് വംശത്തെ ഒടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം, നീയാണോ നിന്റെ പിതാവാണോ അതോ ഞാനാണോ, വംശം മുടിക്കുന്നതിന് നീ ഏതുമേ നിങ്ങളാണ്, സംശയമില്ല വിചാരിക്ക മാനസേ, ഒന്ന് ആലോചിച്ചു നോക്കൂ, വംശത്തെ രക്ഷിച്ചുകൊള്ളുവൻ ഇന്ന് ഞാൻ, യഥാർത്ഥത്തിൽ ഈ രാക്ഷസ വംശം ഇനി എന്നിലൂടെയാണ് നിൽക്കാൻ പോകുന്നത്, അങ്ങനെയെങ്കിൽ ഞാൻ ഈ വംശത്തെ രക്ഷിക്കുന്നവനാണ്. അത് എങ്ങനെ? അംശുമാലീകുലനായക അനുഗ്രഹാൽ, സൂര്യകുലനായകനായ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹാൽ ഞാൻ ഈ കുലത്തെ രക്ഷിക്കാൻ പോവുകയാണ്. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കും നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും. ഇതിനിടയിൽ ലക്ഷ്മണൻ ബാണങ്ങൾ എയ്തു. എല്ലാം എയ്ത് എയ്ത് എല്ലാം അത് എയ്ത് മുറിച്ചു കളഞ്ഞത ചൊല്ലിനാൻ ആശു സൗമിത്രി തന്നോടവൻ. രണ്ടു ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാരാ, വിശേഷിച്ചും ഇപ്പോൾ ഞാൻ കുറച്ചൊന്ന് പതറിയപ്പോൾ നീ വലിയ കേമത്തം കാണിക്കുന്നു. രണ്ട് ദിവസം എൻ്റെ പരാക്രമം നിങ്ങൾ കണ്ടതല്ലേ, കണ്ടുകൊള്ളുകല്ലായെങ്കിൽ ഇന്ന് ഞാൻ നിന്നുടൽ കൊണ്ട് ജന്തുക്കൾക്ക് ഭക്ഷണമേകുവൻ. ഇതാ ഇന്ന് തന്നെ നിന്റെ ഉടൽ ഞാൻ ജന്തുക്കൾക്ക് തിന്നാൻ കൊടുക്കും. യുദ്ധം പറഞ്ഞ് ഏഴ് ബാണങ്ങൾ കൊണ്ട് സൗമിത്രിയുടെ ഉടൽ കീറിനാൻ ഏറ്റവും. പത്ത് ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു, സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും. നൂറ് ശരമെയ്തു വാനരവീരരും ഏറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാർ. ഒറ്റയടിക്ക് എല്ലാവരെയും മുറിവേൽപ്പിക്കുകയാണ്. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ. ലക്ഷ്മണനും വിട്ടുകൊടുത്തില്ല, തിരിച്ചും ഒരുപാട് ബാണങ്ങൾ അങ്ങോട്ടുമെയ്തു. വൃത്രാരിജിത്തും ശരസഹസ്രേണ, ആയിരം ശരങ്ങളാൽ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ. സൗമിത്രി അണിഞ്ഞ പോർച്ചട്ട പടച്ചട്ട അത് നുറുക്കിക്കളഞ്ഞു. രക്ത അഭിഷിക്ത ശരീരികളായതു നക്തഞ്ജരനും സുമിത്രാതനയും. രണ്ടുപേരുടെയും ശരീരത്തിൽ നിന്ന് ചോര ഒഴുകാൻ തുടങ്ങി. പാരം അടുത്ത് അഞ്ച് ബാണം പ്രയോഗിച്ചു, തേരും പൊടിച്ചു, കുതിരകളെ കൊന്നു. സാരഥി തൻ്റെ തലയും മുറിച്ചതി സാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. അങ്ങനെ സുമിത്രാതനയൻ, ലക്ഷ്മണൻ, ഇന്ദ്രജിത്തിൻ്റെ തേര് പൊടിച്ചു, കുതിരകളെ കൊന്നു, സാരഥിയുടെ തലയും മുറിച്ചു, അവൻ്റെ വില്ലും മുറിച്ചിടിനാൻ. എന്നിട്ട് മറ്റൊരു ചാപമെടുത്ത് കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ മൂന്നമ്പെയ്തതും മുറിച്ചിടിനാൻ മന്നവൻ. തിരിച്ച് ലക്ഷ്മണൻ്റെ നേർക്ക് എറിഞ്ഞ ആ മൂന്നമ്പും മുറിച്ചിടിനാൻ. പങ്ക്തികണ്ഠാത്മജൻ അന്നേരം ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ പുപ്പു തേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ഇവിടെ ലങ്കയിലേക്ക് പെട്ടെന്ന് പോയി തിരിച്ചു വരികയാണ്. ഇതൊന്നും ആരും അറിയുന്നില്ല, ആരും അറിഞ്ഞില്ല പോയതും വന്നതും. നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. നാരദനും അങ്ങനെ ആവേശം കൊള്ളുകയാണ്, കാരണം ഇങ്ങനെയൊരു യുദ്ധം ഇതിന് മുൻപ് കണ്ടിട്ടില്ല. അതാണ് നാരദൻ പറയുന്നത്, ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. ബ്രഹ്മാവൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് പറയുകയാണ്, പണ്ട് ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതില്ല, ഇനി ഉണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശ്യം, വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ? രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ്, ലക്ഷ്മണനും അതെ, ഇന്ദ്രജിത്തും അതെ. യുദ്ധം പലരും പ്രശംസിച്ചു. നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു, മൂന്ന് ദിവസം കഴിഞ്ഞു ഭൃഷം. വാസരം മൂന്ന് കഴിഞ്ഞു ഒരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും. വാസവദൈവതം ഇന്ദ്രാസ്ത്രം, ഇന്ദ്രാസ്ത്രമെയ്ത് കുമാരനും ലക്ഷ്മണനും ലാഘവം ചേർന്ന് കരേണ സന്ധിപ്പിച്ചു. തൻ്റെ കയ്യിൽ അത് സന്ധിപ്പിച്ചിട്ട് രാഘവൻ കയ്യിൽ എടുത്തു വെച്ചിട്ട് രാഘവൻ തൻ പദാംഭോരുഹം, ഭഗവാന്റെ ആ പാദാരവിന്ദങ്ങൾ മനസ്സിൽ മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാൻ അത് ചെന്ന് പങ്ക്തി കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ച് ഉടനെ ഇന്ദ്രജിത്തിൻ്റെ തല ഛേദിച്ച് സിന്ധുജലത്തിൽ മുഴുകി. ആ വാരിധിയിൽ ചെന്ന് മുഴുകി അതിലെ രക്തക്കറയൊക്കെ കഴുകി വിശുദ്ധമായി അന്തരാ തൂണിയിൽ വന്ന് തിരിച്ച് ലക്ഷ്മണൻ്റെ ആവനാഴിയിൽ വന്നു പുക്കു ശരം.
എല്ലാം നിമിഷ നേരം കൊണ്ടാണ് സംഭവിച്ചത്. ഭൂമിയിൽ വീണിതു രാവണി തന്നുടൽ, ആമയം തീർന്നിതു ലോകത്രയത്തിനും. ഇതിൽ ഏറ്റവും വീരശൂര പരാക്രമിയായിരുന്നു ഇന്ദ്രജിത്ത്. ആ ഇന്ദ്രജിത്ത് മരിച്ചു വീണപ്പോൾ എല്ലാവർക്കും കൂടുതൽ സന്തോഷമായി. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വരിഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങീത്തതാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും. ഗോത്രാരി എന്നാൽ ഇന്ദ്രൻ. ഇന്ദ്രന് 1000 കണ്ണുകൾ ഉണ്ടെന്നാണ്. അപ്പോൾ 1000 കണ്ണുകളും വിളങ്ങി ഇന്ദ്രന്റെ. അങ്ങനെ പ്രസാദിച്ചേറ്റവും താപമകന്ന് പുകഴ്ന്നു തുടങ്ങിനാർ. താപസന്മാരും ഗഗനചരന്മാരും ആകാശത്ത് ചരിക്കുന്ന എല്ലാവരും, കിംപുരുഷന്മാരും കിന്നരാദികളും ഗന്ധർവന്മാരും, ദുന്ദുഭിനാദവും ഘോഷിച്ചിതേറ്റം ആനന്ദിച്ചിതാശു വിരിഞ്ചനും. അന്നേരം ബ്രഹ്മാവിനും വലിയ സന്തോഷമായി. ശങ്കാവിഹീനം ചെറു ഞാണൊലിയിട്ട് ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്ത് വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. അങ്ങനെ അവർ നികുംഭിലയിൽ നിന്ന് തിരിച്ച് ആ യുദ്ധക്കളത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് വന്നു. ലക്ഷ്മണൻ ഭഗവാന്റെ കാലിൽ വീണ് നമസ്കരിച്ചു. ഗാഠമായ ആലിംഗനം ചെയ്തു രാഘവൻ ഊഢമോദം മുഖർനീടിനാൻ മൂർദ്ധനി. ലക്ഷ്മണന്റെ മൂർധാവിൽ ചുംബിച്ചു. ലക്ഷ്മണനോട് ചിരിച്ചരുളി ചെയ്തു, ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണി യുദ്ധേ മരിച്ചത് കാരണം രാവണൻ താനും മരിച്ചാനറിക നീ. യഥാർത്ഥത്തിൽ രാവണന്റെ ശരീരമേ ഇനി ഇവിടെയുള്ളൂ. മനസ്സുകൊണ്ട് രാവണനും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം തനിക്കേറ്റവും പ്രിയപ്പെട്ട പുത്രനായ ഇന്ദ്രജിത്താണ് മരിച്ചിരിക്കുന്നത്. ഇനി നോക്കിക്കോളൂ, ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താൽ ഇനി ദശഗ്രീവനും. ഒട്ടും വൈകാതെ രാവണൻ നമ്മളോട് യുദ്ധത്തിന് വരും. അതും പുത്രശോകത്താലുള്ള ക്രോധം അതിനാലാണ് വരിക. ഇപ്പോൾ എല്ലാവരും ഒരുങ്ങി ഇരുന്നു കൊള്ളുക എന്നാണ് ശ്രീരാമദേവൻ ഇവിടെ പറയുന്നത്. രാവണ വിലാപം. ഇത്തം അന്യോന്യം പറഞ്ഞിരിക്കുന്ന നേരം പുത്രൻ മരിച്ചത് കേട്ടൊരു രാവണൻ അവിടെ കൊട്ടാരത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിനിടയിലാണ് ഇന്ദ്രജിത്ത് മരിച്ച വൃത്താന്തം കൊട്ടാരത്തിലെത്തിയത്. ഉടനെ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതിക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. രാവണന്റെ പകുതി ഇല്ലാതായതുപോലെയായി. ഹാഹാ കുമാര മണ്ഡോദരി നന്ദന, ഹാഹാ സുകുമാര വീരാ മനോഹര. മത് കർമ്മദോഷങ്ങൾ എന്ത് ചൊല്ലാവതു, എല്ലാം എൻ്റെ കർമ്മദോഷങ്ങളാണ്. ദുഃഖം ഇതെന്ന് മറക്കുന്നതുള്ളിൽ ഞാൻ, ഈ ദുഃഖം എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. എന്തായാലും നീ പോയതോടുകൂടെ വിണ്ണവർക്കും ദേവന്മാർക്കും ദ്വിജന്മാർക്കും ബ്രാഹ്മണന്മാർക്കും മുനിമാർക്കും ഇന്ന് നന്നായി ഉറങ്ങിയിടുമാറായതു. കാരണം അവരുടെ പേടി സ്വപ്നമായിരുന്നു ഇന്ദ്രജിത്ത്. പക്ഷേ നീ പോയതോടെ നമ്മയും പേടിയില്ലാർക്കും. ഇനി ആർക്കും എന്നെ പേടിയുണ്ടാവുകയില്ല. കാരണം എൻ്റെ പകുതി ശക്തി നീയായിരുന്നു. മമ ജന്മവും നിഷ്ഫലമായി വന്നിതീശ്വര. ഇനി എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്? പുത്രഗുണങ്ങൾ പറഞ്ഞും പുത്രൻ്റെ ഗുണങ്ങൾ പലതും പറഞ്ഞും നിരൂപിച്ചും അത്തൽ മുഴുത്തു. അത്രയധികം ദുഃഖം മുഴുത്ത് കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചത് ജാനകി തന്നെ കാരണം. ആ സീതയാണ് ഇതിനെല്ലാം കാരണം എന്നതുകൊണ്ട് ഞാൻ കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിച്ചെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. അവളെ കൊന്നവളുടെ ചോര കുടിച്ചാൽ മാത്രമേ എൻ്റെ ദുഃഖമടങ്ങുകയുള്ളൂ എന്ന് ക്രോധാവേശത്താൽ ഖഡ്ഗവുമോങ്ങി ചിരിച്ചലറി തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. ഉടനെ തന്നെ അശോകവനികയിലേക്ക് പോയി സീതയും ദുഷ്ടനാം രാവണനെ കണ്ട് ഭീതയായത്രയും വേബധുഗാത്രിയായി. തന്നെ ഇപ്പോൾ കൊല്ലുമെന്ന പോലെ വരുന്ന രാവണനെ കണ്ട് സീതയും പേടിച്ചു വിറച്ചുപോയി. ഹാ രാമ രാമ രാമേതി ജപത്തൊടും ആ രാമദേശേ വസിക്കും ദശാന്തരേ. അങ്ങനെ അവിടെ വസിക്കുന്ന സമയത്ത് ബുദ്ധിമാനായ സുപാർശ്വൻ, രാവണന്റെ മന്ത്രിയാണ് സുപാർശ്വൻ, നയജ്ഞനാണ്, അത്യുത്തമൻ, കർപ്പൂരസത്തമൻ, രാക്ഷസവംശത്തിൽ ജനിച്ചവരിൽ ശ്രേഷ്ഠനാണ്, വൃത്തവാൻ, സദ്ഗുണസമ്പന്നനാണ്. രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ.
സീതയെ കൊല്ലാതിരിക്കാൻ എന്തൊക്കെ പറയാമോ അതൊക്കെ പറഞ്ഞു. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാൻ, അങ്ങ് ബ്രഹ്മാവിൻ്റെ പിന്തുടർച്ചയിൽ വന്ന ആളാണ്. അങ്ങനെയുള്ള ഭവാൻ നിർമ്മലനെന്ന് ജഗത്രയ സമ്മതം. ഇവിടെ രാവണനെ ഒന്ന് പുകഴ്ത്തിയിട്ട് രാവണൻ്റെ ഉള്ളിലെ ക്രോധം തണുപ്പിക്കണം. അതിനാണ് പറയുന്നത് അങ്ങ് നിർമ്മലനാണ്. അത് ജഗത്രയം സമ്മതിച്ച കാര്യമാണ്. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിന് ആവതല്ലോർക്കിൽ ഗുഹനും അനന്തനും. സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിക്കും അനന്തനു പോലും അങ്ങയുടെ ഗുണഗണത്തെപ്പറ്റി പറഞ്ഞാൽ തീരില്ല. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ, പുരവൈരി സേവകന്മാരിൽ, പുരവൈരിയായ സാക്ഷാൽ പരമേശ്വരനെ സേവിക്കുന്നവരിൽ പ്രധാനനല്ലോ ഭവാൻ, അങ്ങാണ് പ്രധാനി. പൗലസ്ത്യനായ കുബേര സഹോദരൻ, ഈ ലോകത്തിൽ ഏറ്റവും ധനികനായ കുബേരന്റെ സഹോദരനാണങ്ങ്. ത്രൈലോക്യവന്ദ്യനാ പുണ്യജനാധിപൻ, അങ്ങ് പുണ്യജനങ്ങളുടെ അധിപനാണ്. സാമവേദജ്ഞൻ, സാമവേദം അറിയുന്നവനാണങ്ങ്. സമസ്ത വിദ്യാലയൻ, സമസ്ത വിദ്യകൾക്കും ആലയം അങ്ങാണ്. അതായത് അങ്ങ് അറിയാൻ ഇനി വിദ്യകളൊന്നും ബാക്കിയില്ല. വാമദേവ അധിവാസാത്മാ, വാമദേവൻ എന്ന് പറഞ്ഞ പ്രശസ്തനായ ഒരു മഹർഷിയുണ്ട്. ആ മഹർഷിക്ക് തുല്യം ജ്ഞാനിയാണങ്ങ്. ജിതേന്ദ്രിയൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇവിടെ കാമാവേശത്താലാണ് സീതയെ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ തൽക്കാലം രാവണനെ പുകഴ്ത്തുകയേ രക്ഷയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞ് അങ്ങ് ജിതേന്ദ്രിയനാണ്, ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചവനാണ്. ഈ കോപം അങ്ങേക്ക് ചേർന്നതല്ല. വേദവിദ്യ വ്രത സ്നാനപരായണൻ, വേദങ്ങളിലൊക്കെ പറയുന്ന എല്ലാ വിധത്തിലുള്ള വ്രതങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്യുന്നവനാണങ്ങ്. ബോധവാൻ, അങ്ങ് അറിവുള്ളവനാണ്. ഭാർഗവശിഷ്യൻ വിനയവാൻ, വിനയവാനാണങ്ങ്. എന്നിരിക്കെ ഭവാൻ ഇന്ന് യുദ്ധാന്തരെ, ഈ ആണുങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനിടയ്ക്ക് അങ്ങിങ്ങനെയൊക്കെ വന്നത്, നന്നു നന്നെത്രയും ഓർത്ത് കൽപ്പിച്ചതും, അങ്ങ് ഇതാണ് ശരി എന്നൊക്കെ ചിന്തിച്ചത് കഷ്ടമായിപ്പോയി. സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ, ആണുങ്ങൾ തമ്മിൽ ബലപരീക്ഷണം നടത്തി ജയിക്കുന്നതിന് പകരം ഇവിടെ സ്ത്രീയെ ഉപദ്രവിക്കാൻ വന്നത് നന്നായില്ല. അതാണ് സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും. തവ ദുഷ്കീർത്തി വർദ്ധനം, അങ്ങയുടെ ദുഷ്കീർത്തിയെ വർദ്ധിപ്പിക്കും അത്. രാത്രിഞ്ചരേന്ദ്ര പ്രവര പ്രഭോ, രാത്രിഞ്ചരേന്ദ്രന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളല്ലോ അല്ലയോ പ്രഭോ. മയാസാർത്ഥം, എന്നോടുകൂടെ വിരവോട് പോരുക പോരിനായി. നമുക്ക് ആണുങ്ങളെ പോലെ പോർ ചെയ്ത് ജയിക്കാം. മാനവന്മാരെയും വാനരന്മാരെയും മാനേന അഭിമാനത്തോടുകൂടെ പോർ ചെയ്ത് കൊന്നു കളഞ്ഞ് എന്നിട്ട് നീ ജാനകീദേവിയെ പ്രാപിച്ചുകൊള്ളുക. അപ്പോൾ പിന്നെ ജാനകി നിനക്ക് സ്വന്തമായില്ലേ? എന്തിനാണ് അതിനിടയിൽ ഇങ്ങനെ ഒരു സാഹസം? മാനസ താപവും ദൂരെ നീക്കിയിടുക, അങ്ങ് ഈ ദുഃഖമൊക്കെ മനസ്സിൽ നിന്ന് കളയൂ. ഇങ്ങനെ നീതിമാനായ സുപാർശ്വൻ പറഞ്ഞത് യാതുധാനാധിപൻ രാവണൻ കേട്ട് സന്തുഷ്ടനായി. അപ്പോൾ മനസ്സൊക്കെ ഒന്ന് തണുത്തു. അങ്ങനെ തിരിച്ച് ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്ന് എത്രയും ആസ്ഥയ താല്പര്യത്തോടുകൂടെ തന്നെ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി ഇനി ബാക്കി അവിടെയുള്ള രാക്ഷസന്മാരോടുകൂടെ പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി. ഉടനെ തന്നെ യുദ്ധത്തിന് പുറപ്പെട്ടു. ചെന്ന് രക്ഷോബലം രാമനോടേറ്റളവ് ഒന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും. എന്നാൽ രാമനും ഏകദേശം യുദ്ധം അവസാനിക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു ആവേശത്തിൽ എല്ലാ രാക്ഷസന്മാരെയും കൊന്നൊടുക്കുകയാണ്. മന്നവൻ തന്നോടെതിർത്തിതു രാവണൻ, നിന്നു പോർ ചെയ്താൻ അഭേദമായി നിർഭയം. നിർഭയം, നിർഭയം അഭേദമായി എന്നാൽ അത് ഒന്നായി, ഭയമില്ലാതെയായി എന്നർത്ഥം. അപ്പോൾ രാവണൻ നേർക്ക് നിന്ന് പോർ ചെയ്യാൻ തുടങ്ങി. പിന്നെ രഘൂത്തമൻ ബാണങ്ങൾ എയ്തെയ്ത് ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും. എന്നാൽ രാഘവന്റെ കൂർത്ത ശരപ്രയോഗം കൊണ്ട് രാവണദേഹവും മുറിഞ്ഞു. ശരീരമാസകലം പാരം മുറിഞ്ഞ് തളർന്നു വശം കെട്ട് ധീരതയും വിട്ടു. വന്നപ്പോഴുണ്ടായ ആ ധീരതയൊക്കെ ഇല്ലാതായി. അങ്ങനെ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരും, ഇന്നത്തെ എൻ്റെ യുദ്ധം മതി എന്നോർത്ത് അതിഭീരുവായി. പെട്ടെന്ന് ഒരു ഭയം ഉള്ളിൽ വന്നു. അങ്ങനെ തിരിച്ച് ലങ്കാപുരം പുക്കനന്തരം തിരിച്ച് ലങ്കാപുരത്തിലേക്ക് വന്നു.
രാവണൻ്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്ന് നമസ്കരിച്ചത്രയും അസുരഗുരുവായ ശുക്രാചാര്യരുടെ അടുത്ത് ചെന്നു. ശുഷ്കവദനനായി ദുഃഖിച്ച മുഖത്തോടുകൂടെ നിന്ന് ചൊല്ലിയിടിനാൽ, അർക്കാത്മജാതിയാം, സൂര്യൻ്റെ മകനായിട്ടുള്ള സുഗ്രീവനും മർക്കടവീരരും അർക്ക അന്വയ ഉദ്ഭൂതനായ സൂര്യവംശത്തിൽ ജനിച്ച രാമനും ഒക്കെ ഒരുമിച്ച് വാരിധിയും കടന്ന് ഇക്കരെ വന്ന് ലങ്കാപുരം പ്രാപിച്ച് ശക്രാരിയായ എൻ്റെ മകൻ ഇന്ദ്രജിത്ത് അടക്കമുള്ള നിശാചരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ഏകാകിയായതു, ഞാൻ ഒറ്റക്കായിപ്പോയി, ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു സദ്ഗുരു, ഞാൻ ആകെ വശം കെട്ടിരിക്കുകയാണ്. ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ, അങ്ങയുടെ ശിഷ്യനല്ലേ, എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉപദേശിച്ചു തരൂ. വിജ്ഞാനിയാകിയ രാവണനാൽ ഇതി വിജ്ഞാപിതനായ ഇങ്ങനെ പറയപ്പെട്ട ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചു, ഇതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക, എങ്കിൽ നീ യാഗം ചെയ്ത് ദേവന്മാരെ പ്രസാദിപ്പിക്കുക. ശീഘ്രമൊരു ഗുഹയും തീർത്ത് ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലേ അതിനായിട്ടൊരു ഗുഹ തന്നെ ഉണ്ടാക്കണം. അവിടെ രഹസ്യമായിട്ട് വേണം യാഗം ചെയ്യാൻ. ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയം, എന്നാൽ നിനക്കെടോ വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഠത്തിങ്കൽ നിന്ന് പുറപ്പെടും. തടസ്സമില്ലാതെ ആ ഹോമം കഴിയുകയാണെങ്കിൽ ആ അഗ്നികുണ്ഠത്തിൽ നിന്ന് തന്നെ നിനക്ക് വേണ്ടുന്ന ബാണ തൂണീര ചാപ അശ്വരഥാദികൾ, ബാണവും ആവനാഴിയും ചാപവും അശ്വവും രഥവും ഒക്കെ നിനക്ക് ആ ഹോമത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അങ്ങനെയാകുമ്പോൾ പിന്നെ വാനവരാലും അജയ്യനാം, പിന്നെ ദേവന്മാർക്ക് പോലും നിന്നെ ജയിക്കാൻ പറ്റില്ല. ഇതാ നീ മന്ത്രം ഗ്രഹിച്ചുകൊള്ളുക, എന്നോട് സാദരം അന്തരമെന്നിയെ, ഇനി ഒട്ടും താമസിക്കാതെ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ട് രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി, പന്നകലോകം പാതാളലോകം പോലെ ഒരു ഗുഹയൊക്കെ തീർത്തിതു. തന്നെ മന്ദിരം തന്നിൽ, അവിടെ തന്നെ ഗുഹാതലം, ഒരു ഗുഹ അന്തപുരത്തിനുള്ളിൽ ഇരുട്ട് മൂടിയ ഒരു നിലവറ പോലെ ഒരു ഗുഹയൊക്കെ നിർമ്മിച്ചിട്ട് അവിടെ ചെന്നിട്ട് ദിവ്യമാം ഹവ്യഗവ്യാദി ഹോമായ, ഈ ഹോമത്തിനായി കൊണ്ടുള്ള എല്ലാ സാമഗ്രികളും സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചുകൊണ്ടവൻ, അവിടെ അവൻ എല്ലാ ഈ ഹോമത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സമ്പാദിച്ചു കൊണ്ടുവന്നു വെച്ചു. ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചു, എല്ലാ വാതിലുകളും അടച്ച് അതിൽ ശങ്കാവിഹീനമകമ്പൊക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു. തൽഫലം പ്രാർത്ഥിച്ചു, ഇതിൻ്റെ ഫലം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൗനവും ദീക്ഷിച്ചു. ഹോമം തുടങ്ങിനാൻ. എന്നാൽ അഗ്നിയെ തടഞ്ഞു വയ്ക്കാൻ സാധിക്കില്ല. അങ്ങനെ വ്യോമമാർഗത്തോളം ഉത്ഥിതമായൊരു ആകാശമാർഗത്തിൽ വന്ന് ആ ഹോമധൂപം കണ്ട് പുക കണ്ടിട്ട് രാവണ സോദരൻ വിഭീഷണൻ രാമചന്ദ്രന് കാട്ടിക്കൊടുത്തിടിനാൻ. നോക്കൂ രാഘവ, ഹോമം തുടങ്ങി ദശാനനൻ, ദാ ഹോമം തുടങ്ങിയിരിക്കുന്നു. രാവണൻ, ഹോമം കഴിഞ്ഞുകൂടിയിടുകിൽ എന്നുമേ നാം അവനോട് തോറ്റിയിടും മഹാരണെ. ഈ ഹോമം മുടങ്ങാതെ അവൻ പൂർത്തിയാക്കിയാൽ പിന്നെ അവനെ ജയിക്കാൻ സാധ്യമല്ല. ഹോമം മുടക്കുവാനായി അയച്ചിടുക സാമോദമാശു കപികുലവീരരെ. കപികളാണ് അതിന് ഏറ്റവും ഉത്തമം, അവരെ അയക്കുക. അങ്ങനെ ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ട് മാരുതപുത്ര അംഗദാദികളൊക്കവേ നൂറുകോടി പടയോടും മഹാമതിലേറി കടന്നങ്ങ് രാവണമന്ദിരം പൊക്കു. ഉടനെ രാവണൻ താമസിക്കുന്ന ആ സ്ഥലത്തെത്തി പുരപാലകന്മാരെയും കൊന്നു. മർക്കടവീരർ ഒരുമിച്ച് അനാകുലം, ഒട്ടും വിഷമമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ വാരണവാജി രഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. ഇതെവിടെയാണ് ഹോമം ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല, അതിങ്ങനെ ആരായുകയാണ്, ചോദിച്ചു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സരമ വിഭീഷണന്റെ പത്നി വ്യാജാൽ, അതായത് അവർക്ക് കൈ ആംഗ്യം കൊണ്ട് കാണിച്ചു കൊടുത്തു എവിടെയാണ് ഹോമം ചെയ്യുന്നത്. നിജ കരസപ്ഞയാ, കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു. സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം, സരമയാണ് കാണിച്ചു കൊടുക്കുന്നത്.
ഹോമഗുഹാദ്വാര ബന്ധന പാഷാണം ആമയഹീനം പൊടിപെടുത്തങ്കതൻ. അപ്പൊ ഹോമം ചെയ്യുന്ന അവിടെ ആ ഗുഹാദ്വാരം വലിയൊരു പാറക്കല്ലുകൊണ്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഒറ്റയടിക്ക് അതൊക്കെ പൊടിയായി. അങ്കദനാണ് അത് ചെയ്തത്. അങ്ങനെ എല്ലാവരും തത്ര ഗുഹയിൽ അകംപുക്ക നേരത്ത് നക്തഞ്ജരേന്ദ്രനെ കാണായിരന്തികേ. അവിടെ രാവണനെ കണ്ടു. മറ്റുള്ളവർകളും അങ്കദ അനുജ്ഞയാ തെറ്റെന്ന് ചെന്ന് ഗുഹയിലിറങ്ങിനാർ. എല്ലാവരും ആ ഗുഹയിലിറങ്ങി. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കുമാ പുണ്യജനാധിപനെ കണ്ടുവാനർ. രാവണനെ കണ്ടിട്ട് താടിച്ചു താടിച്ചു ഭൃത്യജനങ്ങളെ, അവിടെ കാവൽ നിന്ന ഭൃത്യജനങ്ങളെയൊക്കെ അടിച്ചോടിച്ചു. പീഡിച്ചുകൊള്ളുകയും സംഭാരസഞ്ചയം മാത്രമല്ല, അവിടെ ഹോമത്തിനായിട്ട് സംഭരിച്ചു വെച്ച കാര്യങ്ങളൊക്കെ കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു. എല്ലാം ഒറ്റയടിക്ക് അങ്ങോട്ട് ഹോമിച്ചു കൊടുത്തു. ഖണ്ഡിച്ചിതു ലഘുമേഖലാജാലവും. അവിടെ ആ ഹോമകുണ്ഡത്തെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്, അതൊക്കെ പൊട്ടിച്ചു. രാവണൻ കയ്യിലിരുന്ന മഹാസ്രുവം, ഈ ഹോമം ചെയ്യാനുള്ള ഒരു തവിയുണ്ട്, അതൊക്കെ എടുത്തിട്ട് പാവനി ഹനുമാൻ ശീഘ്രം പിടിച്ചു പറിച്ചുടൻ, രാവണന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് അതെടുത്തിട്ട് താടനം ചെയ്താൻ അതെടുത്ത് ഒരൊറ്റ അടി കൊടുത്തു. അതുകൊണ്ട് സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ. മഹാബലവാനായ ഹനുമാൻ അങ്ങനെ അടിച്ചു രാവണനെ. എന്നിട്ട് ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശഗന്ധര വിഗ്രഹം. രാവണൻ അനങ്ങുന്നില്ല, പക്ഷേ ഇവർ കടിച്ചും നഖങ്ങൾ കൊണ്ടും മാന്തിയും ഒക്കെ ആ രാവണന്റെ ശരീരത്തെ കീറി മുറിച്ചു. കീറിനാൻ ഏറ്റവും. എന്നിട്ടും ധ്യാനത്തിനേതും ഇളക്കമുണ്ടായില്ല. കാരണം ഇത് അവസാനത്തെ മാർഗമാണ്. ഇത് പോയാൽ തീർന്നു. ഇത് മുടങ്ങിയാൽ തൻ്റെ ജീവന് തന്നെ ആപത്താണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഹോമം തുടരണം എന്ന ആ ഒരു ദൃഢനിശ്ചയത്തോടുകൂടെ രാവണൻ ഇരിക്കുകയാണ്. മാനസേ രാവണനും ജയകാംക്ഷയ, ജയിക്കണമെന്ന ഒറ്റാഗ്രഹം കൊണ്ട് എന്തു വന്നിട്ടും ധ്യാനത്തിനിളക്കം വന്നില്ല. അപ്പോൾ ഈ കവികൾ വിചാരിച്ചു, രാവണനെ ഉപദ്രവിച്ചിട്ട് കാര്യമില്ല, ഭാര്യയെ ഉപദ്രവിക്കണം. അങ്ങനെ കൊട്ടാരത്തിലിരുന്ന മണ്ഡോദരിയെ പിടിച്ചു വലിച്ച് തൻ മണ്ഡനമെല്ലാം, ആ മണ്ഡോദരി അണിഞ്ഞിരുന്ന എല്ലാ ആഭരണങ്ങളും നുറുക്കിയിട്ടിടിനാൻ. മാത്രമല്ല മണ്ഡോദരിയുടെ വസ്ത്രം പിടിച്ചു വലിക്കാൻ തുടങ്ങി. അങ്ങനെ വിശ്രസ്ത നീവിയായി കഞ്ചുകഹീനയായി മുലക്കച്ചയൊക്കെ അഴിഞ്ഞു വീണു. വിത്രസ്തയായി പേടിച്ച് വിറച്ച് വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്ത് ദുഷ്കൃതം ചെയ്തതു ദൈവമേ? നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര? എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടും ഈ ധ്യാനം തുടരാൻ നിനക്ക് നാണമില്ലേ? മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. സാധാരണ അഭിമാനം വേണ്ട സമയമാണിത്. നിന്നുടെ മുമ്പിലിട്ടാശു കവിവരർ എന്നെ തലമുടി ചുറ്റി പിടിപെട്ട് പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പത്. ഒരു ഭാര്യയെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിരിക്കാൻ പോരേ പരിഭവമോർക്കിൽ ജളമതേ. നിനക്ക് നാണമില്ലേ? ജളനായിട്ടിങ്ങനെ ഒരു വിഡ്ഢിയെ പോലെ ഇരിക്കാതെ എന്തിനായിക്കൊണ്ട് നിൻ ധ്യാനവും ഹോമവും? എന്തിനാണ് ഈ ധ്യാനം? ഇതൊക്കെ വെറുതെയാണ്. അന്തർഗതം ഇനി എന്തോന്ന് ദുർമതേ? ഇനി എന്ത് സാധിക്കാനാണ് നിനക്ക്? ജീവിതാശാതേ ബലീയസി മാനസേ. നിനക്ക് ഇനിയും ജീവിച്ചിരിക്കാൻ ഇത്ര ആഗ്രഹമുണ്ടോ? ഹാ വിധി വൈഭവം എത്രയും അത്ഭുതം. എല്ലാവരും മരിച്ചു, എല്ലാ വേണ്ടപ്പെട്ടവരും മരിച്ചു, എന്നിട്ടും നിനക്ക് ആശ തീർന്നില്ലേ രാവണ? അർത്ഥം പുരുഷന് ഭാര്യയല്ലോ ഭുവി. ഒരു പുരുഷന്റെ അർത്ഥഭാഗമാണ് ഭാര്യ. അപ്പോൾ ഭാര്യയ്ക്ക് വേദനിച്ചാൽ പുരുഷന് വേദനിക്കണം, അതാണ് നിയമം. എന്നിട്ടിവിടെ ശത്രുക്കൾ വന്ന് അവളെ പിടിച്ചെത്രയും ബദ്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ അതിലും നല്ലത് മൃത്യു ഭവിക്കുന്നത് ഉത്തമമേവനും. അതിലും നല്ലത് നീ പോയി മരിക്കുന്നതാണ്. നാണവും പത്നിയും വേണ്ടിയില്ലവന് തൻ പ്രാണഭയം കൊണ്ട് മൂഢൻ മഹാഖലൻ. നാണവുമില്ല പത്നിയും വേണ്ട എന്നാണെങ്കിൽ നീ മരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ഒരു പ്രാണഭയമുള്ളൊരു മൂഢൻ മഹാഖലൻ ദുഷ്ടനാണ് നീ. ഇങ്ങനെയുള്ള ഭാര്യാവിലാപങ്ങൾ കേട്ട് ദശാനനൻ ധൈര്യമകന്ന്, ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. അങ്ങനെ തൻ വാളുമായി സത്വരം അങ്കദൻ തന്നോടടുത്താൻ. അതുകൊണ്ടു തുങ്കശരീരികളായ കവികളും രാത്രിഞ്ചരേശ്വര പത്നിയെയും അയച്ചു. അവർക്കത്രയേ വേണ്ടു ഹോമം മുടക്കണം. അങ്ങനെ അവരൊക്കെ ഓടിപ്പോയി. ആർത്തു വിളിച്ചു പുറത്തു പോന്നിയിടിനാർ.
അവിടെ വെച്ച് രാവണനോട് യുദ്ധം ചെയ്യാനൊന്നും അവർക്ക് ഭാവമില്ല, അവർക്ക് ഈ ഹോമം മുടക്കണം. അത് നടന്നപ്പോൾ മണ്ഡോദരിയെ വിട്ടിട്ട് അവർ ഓടിപ്പോയി. ഹോമം അശേഷം മുടക്കി വയം, ഞങ്ങൾ ഹോമം മുടക്കി എന്ന് രാമാന്തികയെ ചെന്ന് കൈതൊഴുതിയിടിനാർ. മണ്ഡോദരിയോട് അനുസരിച്ച് അന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. മണ്ഡോദരിയെ നോക്കിയിട്ട് രാവണൻ ഇപ്രകാരം പറയുകയാണ്. ഇവിടെ രാവണൻ തത്വോപദേശം കൊടുക്കുകയാണ് മണ്ഡോദരിക്ക്. നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും, ഇതൊക്കെ ആ വിധി കൽപ്പിതമാണ്. ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുൻപ് കൽപ്പിച്ചതെല്ലാം, വിധി കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം, ഇതൊക്കെ നമുക്ക് വിധി കൽപ്പിച്ച അനുഭവമാണ്, ഇത് നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ. ജ്ഞാനം, ആത്മവിദ്യ, ഇവിടെ രാവണനാണ് പറയുന്നത്. ജ്ഞാനമുണ്ടെങ്കിൽ എല്ലാ ദുഃഖവും ഇല്ലാതെയാകും. ജ്ഞാനവിനാശനം ശോകമറിയുക നീ. ജ്ഞാനം ഇല്ലാതാകുന്നതാണ് നമ്മുടെ ശോകത്തിന് കാരണമെന്ന് അറിയുക. അജ്ഞാന സംഭവം ശോകമാകുന്നത്, അജ്ഞാനം ഉണ്ടാകുമ്പോൾ നമുക്ക് ശോകമുണ്ടാകുന്നതു. ഇനി അജ്ഞാന ജാതം അഹങ്കാരമായതും, ഈ അറിവില്ലായ്മയിൽ നിന്നാണ് ഞാനെന്ന വ്യക്തിബോധവും ഉണ്ടാകുന്നത്. നശ്വരമായ ശരീരാദികളിലെ ഈ നശിക്കുന്ന ശരീരത്തിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം, ഈ ശരീരം ഞാനിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം എന്ന ആ ഒരു ചിന്തയും അജ്ഞാനമാണ്. ദേഹമൂലം പുത്രധാരാദി ബന്ധവും, ദേഹമുള്ളിടത്തോളമാണ് നമുക്ക് പുത്രൻ ഭാര്യ തുടങ്ങിയ ബന്ധമൊക്കെ ഉണ്ടാകുന്നത്. ദേഹിക്ക് സംസാരവും അത് കാരണം. ഈ ജീവന് ഈ സംസാര ബന്ധമുണ്ടാകുന്നതും ഈ ഒരു കാരണത്താലാണ്. ശോക ഭയ ക്രോധ ലോഭ മോഹ സ്പൃഹ രാഗ ഹർഷാദി ജരാ മൃത്യു ജന്മങ്ങൾ, നമ്മുടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്നതാണ് ശോകം, ഭയം, ക്രോധം, ലോഭം, മോഹം, സ്പൃഹ. എത്ര കിട്ടിയാലും ഇനിയും വേണമെന്നുള്ള ആഗ്രഹം, ആളുകളോടുള്ള ആസക്തി, രാഗം, ഹർഷം, സന്തോഷം, ജരാ മൃത്യു പ്രായമാവുക, സുഖം വരിക, മൃത്യു ജന്മം, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നത് അജ്ഞാനജങ്ങൾ. അത് അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന വെറുമൊരു ഭ്രമമാണ്. അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലേ കളകനീ. എല്ലാ ജന്തുക്കൾക്കും ഈ ഒരു ഭ്രമമുണ്ടാകുന്നത് അജ്ഞാനം കൊണ്ടാണ്. അതുകൊണ്ട് നിന്റെ ഈ ദുഃഖവും അജ്ഞാനം കൊണ്ടാണെന്ന് മനസ്സിലാക്കി എല്ലാം അകലേ കളയുക. ജ്ഞാനസ്വരൂപൻ ആത്മാ പരൻ അദ്വയൻ ആനന്ദപൂർണ സ്വരൂപൻ അലേപകൻ, ഒന്നിനാലും ഒട്ടിപ്പിടിക്കാത്തവനാണ് ആ പരമാത്മാവ്. അതുകൊണ്ട് തന്നെ ഒന്നിനോടില്ല സംയോഗം, ഒന്നിനോടും ആ ആത്മാവിന് സംയോഗമില്ല, അതിന് മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും, ഒന്നിനോടും അതിന് വിയോഗവുമില്ല. സംയോഗമുണ്ടെങ്കിലേ വിയോഗമുള്ളൂ. ആത്മാനം ഇങ്ങനെ കണ്ട് തെളിഞ്ഞുടൻ ആത്മനി ശോകം കളകനീ വല്ലഭേ, ഉള്ളിൽ ആ ആത്മാവിനെ കണ്ടറിയുക, അപ്പോൾ നിനക്ക് ദുഃഖമില്ലാതെയാകും. ഞാൻ ഇനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ, അല്ലായകിലോ രാമസായകമേറ്റ് കൈവല്യവും പ്രാപിപ്പൻ, ഇല്ലൊരു സംശയം. ഒന്നുകിൽ ഞാൻ ജയിക്കും, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രൻ്റെ ആ സായകമേറ്റ് എനിക്ക് കൈവല്യം സംഭവിക്കും, മോക്ഷം സംഭവിക്കും. ഇനി എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നു കളഞ്ഞുടൻ എന്നോടുകൂടവേ പാവകൻ തങ്കൽ പതിച്ച് മരിക്കനീ. വീണ്ടും ഒരു ലൗകികനെ പോലെ സംസാരിക്കുകയാണ്. എന്നെ രാമൻ കൊലപ്പെടുത്തുകയാണെങ്കിൽ നീ സീതയെ കൊന്നു കളയണം, എന്നിട്ട് എന്നോടുകൂടെ അഗ്നിയിൽ ചാടി മരിക്കണം. ഭാവനയോടും എന്നാൽ ഗതിയും വരും. അങ്ങനെ ഭാവന ചെയ്ത് എന്നോടുകൂടെ നീ മരിക്കുന്നു, എന്നോടുകൂടെ ചേരാനാണെന്ന് ഭാവന ചെയ്താൽ നിനക്ക് സദ്ഗതി വരും. വ്യഗ്രിച്ചത് കേട്ട് മണ്ഡോദരിയും ദശഗ്രീവനോട് പറഞ്ഞാൾ അതു നേരം. ഇങ്ങനെ പറഞ്ഞപ്പോൾ മണ്ഡോദരി പറഞ്ഞു, രാഘവനെ ജയിപ്പാൻ അരുതാർക്കുമേ, രാഘവനെ എന്നും ഒരാൾക്കും ജയിക്കാൻ സാധിക്കില്ല, ലോകത്രയത്തിങ്കൽ എന്ന് ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും, ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു, മുൻപ് മത്സ്യാവതാരമനുഷ്ഠിച്ചു, വൈവസ്വത മനു തന്നെ രക്ഷിച്ചതും, രാജീവലോചനൻ ഇതേ രാമൻ മുന്നമൊരു ലക്ഷയോജന ലക്ഷം യോജന വിസ്തൃതമായൊരു കൂർമ്മമായി
ക്ഷീരസമുദ്രമഥനകാലേ, പാലാഴിമഥനകാലത്തിൽ പുരാ പണ്ട് ഘോരമാം മന്ദരം മന്ദരപർവ്വതത്തെ പൃഷ്ഠേ ധരിച്ചതും, ഇനി പന്നിയായി വരാഹമായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്ന് മന്നിടം ഭൂമിയെ തൻ്റെ തേറ്റമേൽ വെച്ച് പൊങ്ങിച്ചതും, അത് കഴിഞ്ഞ് ഘോരനായൊരു ഹിരണ്യകശിപുതൻ മാറിടം കൈനഖം കൊണ്ട് പിളർന്നതും, മൂന്നടി മണ്ണ് ബലിയോടി യാചിച്ച് മൂലോകവും മൂന്നടിയായി അളന്നതും, ക്ഷത്രിയരായി പിറന്ന അസുരന്മാരെ, അസുരന്മാർ ക്ഷത്രിയരായി പിറന്നപ്പോൾ അവരെ നശിപ്പിക്കാൻ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പരശുരാമനായതും, പൃഥ്വീപതിയായ രാമൻ ഇവൻ തന്നെ, ഇതേ രാമൻ തന്നെയാണ് അന്ന് ആ ഓരോ അവതാരവും എടുത്തത്. മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി, സൂര്യവംശത്തിൽ ഇപ്പോൾ ദശരഥന്റെ മകനായി ധാത്രീസുതാവരനാകിയ രാഘവൻ, ഭൂമിസുതയുടെ പതിയായിട്ടുള്ള രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലെ വന്നു പിറന്നതും എന്ന് ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥ. നമ്മുടെ മകന് നാശം വരുത്തുവാൻ വേണ്ടി നിനക്ക് മൃത്യു വരുത്താൻ നീ ആ വിധിക്ക് വശപ്പെട്ടിട്ട് ശ്രീരാമചന്ദ്രന്റെ ഭാര്യയെ കട്ടുകൊണ്ടുവന്നുവല്ലോ. നിർലജ്ജനാകയാൽ മൂഢാ ജലപ്രഭോ, നീ ആ വിധിയുടെ കളിപ്പാട്ടത്തിന് കളിപ്പാട്ടം പോലെയായി, അത് നീ അറിഞ്ഞില്ലല്ലോ മൂഢ എന്നാണ് പറയുന്നത്. ഇനിയെങ്കിലും കുറച്ചെങ്കിലും ഒരു മാർഗം, എന്തെങ്കിലും ഒരു മാർഗം ബാക്കിയുണ്ടെങ്കിൽ അത് ഇത് മാത്രമാണ്. വൈദേഹിയെ കൊടുത്തിടുക രാമന്, സോദരനായിക്കൊണ്ട് രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും, ശ്രീരാമചന്ദ്രൻ എല്ലാം ക്ഷമിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ, സീതയെ തിരിച്ചു കൊടുത്താൽ. എന്നിട്ട് നാം ഇനി കാനനം വാഴുക തപസ്സിനായി, എന്നിട്ട് നമുക്ക് കാട്ടിൽ പോയി തപസ് ചെയ്യാം. മണ്ഡോദരി വാക്ക് കേട്ടൊരു രാവണൻ, ചണ്ഡപരാക്രമൻ, അത്യന്തം പരാക്രമശാലിയായ ആ രാവണൻ ചൊന്നാൻ അതുനേരം, പുത്ര മിത്ര അമാത്യ സോദരന്മാരെയും എനിക്കു വേണ്ടി എൻ്റെ മക്കൾ മരിച്ചു, സുഹൃത്തുക്കൾ മരിച്ചു, മന്ത്രിമാർ മരിച്ചു, സോദരന്മാർ മരിച്ചു, ഇങ്ങനെ ഇവരെയൊക്കെ മൃത്യുവിന് വിട്ടുകൊടുത്ത് അവർക്ക് മൃത്യു വരുത്തി ഞാനേകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ. അവിടെയാണ് രാവണൻ്റെ ഒരു മഹത്വം പറയുന്നത്. എനിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം നിങ്ങളൊക്കെ പറയുന്നത് പോലെ, പക്ഷെ അതെങ്ങനെ ശരിയാകും? എനിക്ക് വേണ്ടി ജീവൻ കളഞ്ഞവരെ മറന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് കാനനത്തിൽ പോയി എങ്ങനെ സന്യസിക്കും? മാത്രമല്ല, നമ്മൾ ഭാവിച്ച വണ്ണം, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും ഈ ലോകത്ത് ഭവിക്കയില്ലൊന്നുമേ, ഒന്നും സംഭവിക്കില്ല. അതൊക്കെ വിധി എങ്ങനെ നിശ്ചയിച്ചോ അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് രാഘവൻ തന്നോട് എതിർത്ത് യുദ്ധം ചെയ്ത് വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ, ഇത് മാത്രമാണ് നടക്കാൻ പോകുന്നത്. ശ്രീരാമചന്ദ്രനോട് യുദ്ധം ചെയ്ത് ഞാൻ ആ വൈകുണ്ഠരാജ്യത്തെ അനുഭവിക്കാൻ പോകുന്നു.